നമസ്കാരം. ലാൻഡ് ബ്ലോഗ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ അബഹ അസീർ റീജിയണിലുള്ള ആളുകൾക്ക് സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നമ്മുടെ അബഹയിൽ വരാൻ പോകുന്നു. എല്ലാവരും സൂപ്പർ എക്സൈറ്റഡ് അല്ലേ? കാരണം നമ്മുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നമ്മളെ ഈ അബഹ പോലുള്ള സ്ഥലത്ത് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെ, February 25 ക്രിസ്റ്റ്യാനോയുടെ ക്ലബായിട്ടുള്ള അൽനസർ ക്ലബ്ബും അതുപോലെ തന്നെ അബഹ ബേസ്ഡ് ക്ലബ്ബായിട്ടുള്ള ഡൊമക് ക്ലബ്ബും തമ്മിലുള്ള മത്സരം ഇവിടെ അബഹയിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വരുന്നത്. അപ്പൊ മത്സരത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ, ഇരു ടീമുകളെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാം. ലാൻഡ് ബ്ലോക്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇരു ക്ലബ്ബുകളും തമ്മിൽ അഥവാ സൗദി പ്രൊഫഷണൽ ലീഗിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു മാച്ചാണ് ഈ ഒരു വരുന്ന 25 ഇവിടെ അബഹയിൽ വെച്ചിട്ട് നടക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യാനോയുടെ ക്ലബ്ബായിട്ടുള്ള അൽനസർ ക്ലബ്ബും അതുപോലെ തന്നെ സൗദിയിലെ അബഹ ബേസ്ഡ് ആയിട്ടുള്ള ക്ലബ്ബായിട്ടുള്ള ഡൊമക് ക്ലബ്ബും തമ്മിലാണ് ഈ ഒരു മത്സരം വരുന്നത്. വളരെ നല്ലൊരു മത്സരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇരു ടീമുകളും നല്ല അടിപൊളി ടീമുകളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ സൗദിയിൽ വെച്ചിട്ടാണ് മത്സരം. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇരു ടീമുകളുടെയും ഈ ഒരു പ്രൊഫഷണൽ ലീഗിലുള്ള എങ്ങനെയാണ് അവരെ സ്ഥാനങ്ങൾ, അവർ എത്ര മത്സരം ജയിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിശോധിക്കാം. നമ്മൾ ഈ ടീമുകളുടെയും ഒന്ന് കമ്പയർ ചെയ്തിട്ട് നോക്കാം. എങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അൽനസർ ക്ലബ്ബ് തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. ഈ പ്രൊഫഷണൽ ലീഗിൽ ഫസ്റ്റിലെ പൊസിഷനിൽ നിൽക്കുന്ന ടീമാണ് അൽനസർ ക്ലബ്ബ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡൊമക് ക്ലബിന്റെ ഇതിലേക്ക് വരികയാണെങ്കിൽ അബഹാബിസായിട്ടുള്ള ഡൊമക് ക്ലബ്ബ് 7 സ്ഥാനത്താണ്. 16 ടീമുകളുള്ള ഇതിനകത്ത് 7 സ്ഥാനത്താണ് ഈ ഡൊമക് ക്ലബ്ബ് നിൽക്കുന്നത്. ഇരു ടീമുകളും ഇതുവരെ 17 മത്സരങ്ങളാണ് കളിച്ചത് അൽനസർ ക്ലബ്ബ്. അതുപോലെ തന്നെ ഡൊമക് ക്ലബ്ബ് കളിച്ചിട്ടുള്ളത് 16 മത്സരങ്ങളാണ്. ഈ 17 മത്സരങ്ങളിൽ നിന്ന് 12 വിജയിക്കാൻ വേണ്ടി അൽനസർ ക്ലബ്ബിന് കഴിഞ്ഞപ്പോൾ 16 മത്സരങ്ങളിൽ നിന്ന് 5 മത്സരം മാത്രം വിജയിക്കാനാണ് ഡൊമക് ക്ലബ്ബിന് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഡൊമക്കിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 7 സമനിലകളും അതുപോലെ തന്നെ 4 തോൽവികളുമാണ് അവർ ഈ ഒരു സീസണിൽ അവർക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ മൊത്തം 16 മത്സരത്തിൽ നിന്ന് 5 വിജയങ്ങൾ, 7 സമനിലകൾ, 4 തോൽവികൾ അടക്കം 22 പോയിന്റുമായിട്ട് 7 സ്ഥാനത്താണ് ഈ ഡൊമക് ക്ലബ്ബ് ഉള്ളത്. അൽനാസറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 1 സ്ഥാനത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 17 മത്സരങ്ങളാണ് ഈ സീസണിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് 12 വിജയിക്കുകയും 4 മത്സരങ്ങൾ സമനിലയിലും അതുപോലെ തന്നെ ഒരു മത്സരത്തിൽ മാത്രമാണ് അൽനസർ തോൽവി അറിഞ്ഞിട്ടുള്ളത്. ടോട്ടൽ 40 പോയിന്റുമായിട്ട് ആണ് അൽനസർ ക്ലബ്ബ് 1 സ്ഥാനം നിലനിർത്തുന്നത്. ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ലാസ്റ്റ് 5 മത്സരങ്ങൾ എടുത്തൊരു പരിശോധിക്കുകയാണെങ്കിൽ, നമ്മൾ അൽനസറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ലാസ്റ്റ് 5 മത്സരങ്ങളിൽ 3 ജയവും 2 സമനില എന്നുള്ള നിലയിലാണ് അവരുടെ ലാസ്റ്റിൽ വന്നിട്ടുള്ള 5 മത്സരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതേ നമ്മൾ ഡൊമക്കിന്റെ കാര്യത്തിലേക്കാണ് സെയിം ഒരു 5 മത്സരങ്ങൾ നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 5 മത്സരങ്ങളിൽ 1 മാത്രം വിജയിക്കാനേ ഡൊമക്കിന് കഴിഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് ഒരു സമനിലയും 3 തോൽവിയാണ് അവർക്ക് ലാസ്റ്റ് 5 മത്സരങ്ങളിൽ നന്നായിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ടീം, രണ്ട് ടീമുകളെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ അൽനസറും അതുപോലെ തന്നെ ഈ ഡൊമക് ക്ലബ്ബും ലാസ്റ്റ് മത്സരിച്ച സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു മത്സരമാണ് നമ്മൾ ഇനി വിലയിരുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു മത്സരത്തിന്റെ ഒരു ഗതി കൂടെ ഒന്ന് നോക്കാം. ഇവർ ലാസ്റ്റ് September 10, 2022 കഴിഞ്ഞ September 10 ഇവർ ലാസ്റ്റ് മത്സരിച്ചത്. ആ സമയത്ത് അൽനസർ ക്ലബ്ബ് 1 ഗോളിന് വിജയിക്കുകയുണ്ടായി. അൽനസർ ക്ലബ്ബ് അന്ന് നേടിയത് 2 ഗോളുകളും ഡൊമക് ക്ലബ്ബ് 1 ഗോളുമാണ് നേടിയിട്ടുള്ളത്. പക്ഷെ നമ്മളങ്ങനെ ഒരു മത്സരം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ടഫായിട്ടുള്ള ഒരു മത്സരം തന്നെ ആയിരുന്നു. പക്ഷെ അന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല എന്നുള്ളതും നമ്മൾ ഇതിനകത്ത് പറയേണ്ട കാര്യമാണ്. ഇനി ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, രണ്ട് ടീമുകളും ഇവിടെ ഇന്ന് മത്സരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ 25 ഈ രണ്ട് ടീമുകളും മത്സരിക്കുമ്പോൾ, ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ രണ്ട് ടീമിനും നമ്മൾ സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റാത്ത സാധ്യതകളാണ് ഉള്ളത്. കാരണം ഡൊമക്കിനെ പോലുള്ള ഒരു ക്ലബിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ട് വരിക, അതുപോലെ തന്നെ ക്രിസ്ത്യാനോ ഉൾക്കൊള്ളുന്ന അൽനസർ ക്ലബ്ബ് വളരെയധികം നല്ല മാച്ചുകളും കളിച്ച് ഇതാകുമ്പോൾ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കളിയെ പറ്റി പറയാനുള്ളത്. അപ്പൊ ഡേറ്റ് മറക്കണ്ട, February 25 ഈ വരുന്ന February 25 സാറ്റർഡേ ആണ്. അബഹയിൽ വെച്ചിട്ടാണ് കളി. കളിയുടെ സമയം 6:30 ആണ്. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ വീഡിയോയിൽ വരാം. അപ്പോൾ വളരെ സൂപ്പർ എക്സൈറ്റഡ് ആണെന്ന് തന്നെ പറയാം. കാരണം ക്രിസ്ത്യാനോ പോലുള്ള ഒരു പ്ലെയറൊക്കെ ഇവിടെ സൗദിക്കകത്ത് കളിക്കുന്നു എന്നുള്ളത് നമ്മൾ സൗദിയിലുള്ളവർക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളെ അബഹ പോലുള്ള സ്ഥലത്തൊക്കെ വരാൻ നേരിട്ടൊന്ന് കാണാൻ പറ്റുക എന്നുള്ളതൊക്കെ വളരെ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ സന്തോഷത്തിൽ പങ്കുചേരുക. എല്ലാവരും കളി കാണാൻ വേണ്ടിയിട്ട് പോവുക, ക്രിസ്ത്യാനോയുടെ കാണാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ കൂടുതൽ വിവരങ്ങളായിട്ട് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.